ബിറ്റ്കോയിൻ 2009 തൊട്ട് നമ്മൾ ഈ ലോകത്ത് അറിയപ്പെടുന്നൊരു പ്രത്യേക ഒരു കറൻസിയാണ്. ഈ കറൻസിയുടെ പ്രത്യേകത, ഇത് ഒരു പ്രത്യേകിച്ചൊരു അസറ്റ് ബേസ്ഡോ അല്ലെങ്കിൽ ഒരു നേഷൻ സ്റ്റേറ്റ് ബേസ്ഡോ അല്ല, വളരെ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു അൽഗോരിതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഡീസെൻട്രലൈസ്ഡായ നെറ്റ്വർക്ക്, കേന്ദ്രീകൃതമല്ലാത്ത ഒരു സംഘത്തിലൂടെ തുടങ്ങുന്ന ഒരു ഒരു കറൻസിയാണ്. 2009 ഒരു ഒരു വൈറ്റ് പേപ്പറിലാണ് ഇത് ആദ്യം എഴുതുന്നത്. സതോഷി നക്കുമോട്ടോ എന്ന് പറയുന്ന ഒരു ആർക്കും ഇന്നും അറിയാത്ത രഹസ്യാത്മകമായുള്ള ഒരാളാണ് ഈ പേപ്പർ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഈ നെറ്റ്വർക്കിലേക്ക് ആളുകൾ ജോയിൻ ചെയ്യുകയും ഈ നെറ്റ്വർക്കിലേക്ക് ആളുകൾ അവരുടെ കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ച് തുടങ്ങുകയും ഈ കമ്പ്യൂട്ടറുകൾ ഒരുമിച്ച് മൈനിങ് എന്ന് പറയുന്ന ഒരു പ്രക്രിയയിലൂടെ കറൻസി ഉൽപ്പാദിപ്പിക്കുന്നു. സാധാരണ നമ്മൾ പറയുന്നത് എല്ലാ സാങ്കേതികവിദ്യയും ആദ്യം അഡോപ്റ്റ് ചെയ്യുന്നത്, അതിൻ്റെ ഏർലി അഡോപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ടെക്നോക്രാറ്റുകളാണ്. പക്ഷേ ഇതിൽ ടെക്നോക്രാറ്റുകളല്ല, രഹസ്യ സമൂഹങ്ങളാണ്. സാധാരണ ഇൻ്റർനെറ്റിൻ്റെ അധോ മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്ന രഹസ്യ സമൂഹങ്ങളിലാണ് ഈ കറൻസി ആദ്യം വ്യാപരിക്കുന്നത്. ഇതിനുശേഷം ഈ കറൻസി ഒരു പുതിയൊരു ഈ പറയുന്ന ഹാക്കേഴ്സിൻ്റെ ഇടയിലും അതേപോലെ അനാർക്കിസ്റ്റുകളുടെ ഇടയിലും വളരെ പോപ്പുലർ ആവുകയും അങ്ങനെ ഇത് പെട്ടെന്ന് വ്യാപരിക്കുകയാണ് ചെയ്യുന്നത്. ഫെഡക്സോ, വേൾഡ് ബാങ്കോ, IMF ആരും എൻഡോഴ്സ് ചെയ്തിട്ടല്ല ബിറ്റ്കോയിൻ ഇങ്ങനെ വളർന്നു വന്നത്. അപ്പോൾ അങ്ങനെ വന്ന ശേഷം ഇത് വളരെയധികം അധികാര വികേന്ദ്രിതമായ ഒരു കാഴ്ചപ്പാടുകൂടി വരികയും ഇതൊരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു എക്കോണമിയായി മാറുകയും ചെയ്യുന്നു. ബിറ്റ്കോയിൻ ഇപ്പോഴും സ്വീകരിക്കാത്ത ഒത്തിരി ദേശരാഷ്ട്രങ്ങളുണ്ട്, ഒത്തിരി വ്യവസായ സമൂഹങ്ങളുണ്ട്. പക്ഷേ ഇതിൻ്റെ വാല്യൂ കൂടുകയാണ്. ഇതൊരു എക്കോണമി ആവുന്നതിനേക്കാൾ മുമ്പ് ഇതൊരു കറൻസിയായിട്ട് വ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബിറ്റ്കോയിൻ്റെ ഒരു എക്കോണമി, ഡിജിറ്റൽ എക്കോണമി എന്ന രീതിയിൽ ബിറ്റ്കോയിൻ ഇനിയും വികസിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഒരു ഡിജിറ്റൽ കറൻസി എന്ന രീതിയിൽ ബിറ്റ്കോയിൻ വളരെയധികം വളർന്നിരിക്കും. അത് വളരെ സവിശേഷമായ ഒരു അവസ്ഥയാണ്. കാരണം ഇതുവരെ നമ്മൾ കണ്ട എല്ലാ കറൻസികളും വളർന്നത് ഒരു എക്കോണമിയുടെ സപ്പോർട്ട് കൂടിയാണ്. റിസഷന് ശേഷം മുഖ്യധാര സമ്പദ് വ്യവസ്ഥയിൽ ഡോളർ ബേസ്ഡ് എക്കോണമിക്കോ യെൻ ബേസ്ഡ് എക്കോണമിക്കോ ഒരു ബാസ്ക്കറ്റ് ഓഫ് കറൻസിക്കും ഒരു ക്രെഡിബിളായിട്ടുള്ളൊരു ഓൾട്ടർനേറ്റീവ് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഇന്ന് എല്ലാവരും ബിറ്റ്കോയിൻ ഒരു സൊല്യൂഷനായിട്ട് കാണുന്നത്. പക്ഷേ അതൊരു സൊല്യൂഷനായിട്ട് ഇവോൾവ് ചെയ്യുന്നതിന് ഇനിയും സമയമെടുക്കും. കാരണം ബിറ്റ്കോയിൻ സ്പേസിൽ തന്നെ ഒത്തിരി ഒത്തിരി ഫോർക്കുകളും ഒത്തിരി ഓൾട്ട് കോയിൻസും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മേഖല ഒരു 2018, 2019, 2020 വരെ ആകുമ്പോഴേ നമുക്കിതിൻ്റെ ഒരു സ്റ്റേബിളായിട്ടുള്ളൊരു വെർഷൻ നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ.